ആദ്യം തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 6 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 കപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസോ ജീരകശാലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഏതാണോ അതെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ ഓയിലോ എടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്, നമ്മളത് വാർത്തെടുത്തിട്ടുണ്ട്. 2 തരത്തിന് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. മസാല ചേർത്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിൽ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ബേ ലീഫ്, 1 കഷ്ണം കറുകപ്പട്ട ചെറിയ പീസുകളാക്കിയത്, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 5 കുരുമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 10 കാഷ്യൂനട്ട് പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അത്രയും തന്നെ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 കപ്പ് ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 2 വലിയ പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല റെഡ് കളറുള്ള തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് നമ്മുടെ റൈസിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർക്കുന്നത്. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. മസാലപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ റൈസിനുള്ള മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയെണ്ണയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.